ഇടുക്കിയിലെ കട്ടപ്പന സ്വർണവിലാസത്ത് കർഷകൻ ഷോക്കേറ്റ് മരിച്ചത് KSEBയുടെ അനാസ്ഥ മൂലമെന്ന കുടുംബാംഗങ്ങൾ. മരിച്ച സജി ജോസഫിന് ഷോക്കേറ്റത് ഏലത്തോട്ടത്തിലൂടെ വൈദ്യുതി ലൈൻ താഴ്ന്നു കിടക്കുന്നത് കൊണ്ടാണെന്നാണ് ആരോപണം. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകി. ചൊവ്വാഴ്ചയാണ് കർഷകനായ പതായിൽ സജി ജോസഫ് ഏലത്തോട്ടത്തിൽ മരക്കൊമ്പ് വെട്ടുന്നതിനിടെ ഷോക്കേറ്റ് മരിച്ചത്. ശിഖരം വെട്ടുന്നതിനിടെ ഇരുമ്പേണി താഴ്ന്നുകിടന്നിരുന്ന വൈദ്യുതി ലൈനിൽ തട്ടിയാണ് അപകടമുണ്ടായത്. സജിയുടെ ഏലത്തോട്ടത്തിനുള്ളിലൂടെ കടന്നുപോകുന്ന ഈ വൈദ്യുതി ലൈനാണ് അപകടമുണ്ടാക്കിയത്. 10 അടിയോളം ഉയരം മാത്രമാണ് ഇതിനുള്ളത്. ഏലച്ചെടികളും കുരുമുളകുവള്ളിയും മരവുമെല്ലാം വൈദ്യുതി ലൈനിൽ തട്ടിയാണ് നിൽക്കുന്നത്. അപകടമുണ്ടാക്കുന്ന ലൈൻ മാറ്റിസ്ഥാപിക്കണമെന്ന് മുൻപ് പലതവണ ആവശ്യപ്പെട്ടിരുന്നതായാണ് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നത്. പല പ്രാവശ്യം ഈ പ്രദേശവാസികൾ ആവശ്യപ്പെട്ട, വർഷങ്ങളോളം ആവശ്യപ്പെടുന്ന, ഈ പോസ്റ്റ് താഴെ ഒടിഞ്ഞപ്പോൾ അത് മാറ്റിയിടാൻ വന്നപ്പോഴും പറഞ്ഞു ഇതൊന്ന് മാറ്റ്. ശരിക്കും പറഞ്ഞു ഇത് ബോർഡിൻ്റെ 100% അനാസ്ഥയാണ്. എൻ്റെ അനിയനും ഞങ്ങളുടെ സഹോദരൻ പോയത് അതിനെ ഇവർ എന്നാ ചെയ്താലും ഒരു പകരം ഒന്നും ആകിയല്ല. അതുകൊണ്ട് ഇനിയേലും എത്രയും വേഗം ഇത് മാറ്റിത്തരികയും പിന്നെ ഇതിൻ്റെ തീരുമാനം എന്താണ് ബോർഡും അധികാരികളും കൂടി ഉണ്ടാകണം. അവരുടെ പേര് കൊലക്കുറ്റത്തിന് കേസെടുക്കണം, അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. എന്നാൽ ലൈൻ മാറ്റണമെന്നാവശ്യപ്പെട്ട് രേഖാമൂലം പരാതി ലഭിച്ചിട്ടില്ലെന്നാണ് KSEBയുടെ വിശദീകരണം. അപകടം നടന്ന സ്ഥലത്ത് കട്ടപ്പന SI K ദിലീപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് പരിശോധന നടത്തി അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ഇടുക്കി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ രാജേഷ് ബാബുവും സ്ഥലത്ത് പരിശോധന നടത്തി. വൈദ്യുതി ലൈൻ താഴ്ന്നുകിടന്നതും ഇരുമ്പേണി ഉപയോഗിച്ചതും അപകട കാരണമായിട്ടുണ്ടെന്നാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ KSEBയ്ക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്ക് പോലീസ് കത്ത് നൽകിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം റിപ്പോർട്ട് കൈമാറുമെന്ന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പറഞ്ഞു. ഇതിനുശേഷം തുടർ നടപടിയെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.